ഹായ്, കോട്ടയം ജില്ലയിലുള്ള എത്ര ആളുകൾക്ക് ഈ താഴെ കാണുന്ന ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് അറിയാം? അതായത് കോട്ടയത്തെ, അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയല്ല, കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്പോർട്സ് ഹബ്ബാണ് ഈ താഴെ കാണുന്ന ഐറാസ് സ്പോർട്സ് ഹബ്ബ്. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിൽ മൈലാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ആളുകൾക്ക് ഇവിടുത്തെ ടർഫിന്റെ ഒക്കെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അറിയാവുന്നതാണ്. ഇവിടെ വളരെ മികച്ച ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ വലിയ ഒരു ക്രിക്കറ്റ് ടർഫ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കിഡ്സ് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്കേറ്റിംഗ്. എനിക്ക് തോന്നുന്നു കോട്ടയത്ത് തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ സ്കേറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. അതും അതാത് മേഖലകളിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരള ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ക്രിക്കറ്റിന് അവിടെ പരിശീലനം നൽകുന്നത്. നമ്മുടെ കുട്ടികൾ കലാകായിക രംഗങ്ങളിൽ മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐറാസ് സ്പോർട്സ് ഹബ്ബ് കോട്ടയത്തുള്ള ആളുകൾക്ക് ഭയങ്കര വലിയ ഒരു അവസരമാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇതുപോലെ സ്കേറ്റിംഗിലോ നീന്തലിലോ ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടുമെന്ന് ഉറപ്പാണ്. ഇല്ല, നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കുടുംബമായിട്ട് അവിടെയൊന്ന് ചെന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്കുള്ള കിഡ്സ് പാർക്കുകളുണ്ട്, ഓപ്പൺ ജിമ്മുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അതിനുശേഷം അവരോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കുക. എന്തായാലും ഞാനൊരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.